ഹായ് എവരി വൺ ഐസ്ക്വയറിലേക്ക് സ്വാഗതം നമ്മൾ ട്രിഗ്നോമട്രി കണ്ടു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കണ്ടു മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് കണ്ടു അരത്തമാറ്റിക്സ് സീക്വൻസ് കണ്ടു സർക്കിൾസ് തുടങ്ങി അങ്ങനെ നമ്മൾ ചാപ്റ്റർ നമ്പർ സിക്സ് കോർഡിനേറ്റ്സും ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ് അപ്പോൾ കുറച്ചധികം സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞു കോർഡിനേറ്റ്സ് ഒത്തിരി ടഫാണെന്ന് തോന്നുന്നു കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് കിട്ടുന്നില്ല ഉത്തരങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇച്ചിരി സമയം കൂടുതലെടുക്കുന്നു എന്നൊക്കെ ഒന്നുമില്ല കോർഡിനേറ്റ്സ് വളരെ സിമ്പിളാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയ രീതിയിലുള്ള ചെറിയ ചെറിയ അപാകതകളാണ് കോർഡിനേറ്റ്സിനെ ഒരു ഡിഫിക്കൾട്ട് ചാപ്റ്റർ ആയിട്ട് മാറ്റുന്നത് ഒന്നുകൊണ്ടും പേടിക്കേണ്ട നമ്മുടെ ക്ലാസ്സിൽ കുറച്ചുകൂടെ ലളിതമായിട്ട് നമ്മൾ കോർഡിനേറ്റ്സിനെ പറ്റി ഡിസ്കസ് ചെയ്യും കുറച്ചുകൂടെ ലളിതമായിട്ട് എങ്ങനെ കോർഡിനേറ്റ്സിനെ മനസ്സിലാക്കാം ഒരു തവണ ഒന്ന് മനസ്സിലാക്കി കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഏത് പ്രോബ്ലം വന്നാലും സെക്കൻഡ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും ഈവൻ നിങ്ങൾ ബുക്കും പേപ്പറും എടുക്കാതെ പേന യൂസ് ചെയ്യാതെ നിങ്ങളുടെ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എളുപ്പമുള്ള ഒരു ചാപ്റ്ററാണ് കോർഡിനേറ്റ്സ് അത്ര ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ ഇതിലും ലളിതമായിട്ട് എടുക്കാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന രീതിയിലായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് ഇൻട്രോ എന്നും പറഞ്ഞ് ബോർഡടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ കോർഡിനേറ്റ്സ് എന്താണെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ എവിടെ നിന്നാണ് ഈ കോഓർഡിനേറ്റ്സ് എന്ന് പറയുന്ന ആ ഒരു ആശയം വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആ ഏറ്റവും ലളിതമായിട്ട് അവിടുന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കാൻ എളുപ്പം കുറെ കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രോബ്ലം ചെയ്യാൻ ആയിരിക്കും ആക്ച്വലി ഏതൊരു ഒബ്ജക്റ്റിനെയും നമുക്ക് സർഫസിലുള്ള ഏതൊരു ഒബ്ജക്റ്റിനെയും കറക്റ്റായിട്ട് ലൊക്കേറ്റ് ചെയ്യണം എന്നൊരു ആവശ്യകത വന്നു അതായത് ഇവിടെ നിൽക്കുന്ന എന്നെയും കുറച്ചപ്പുറത്ത് നിൽക്കുന്ന മറ്റൊരാളെയും തമ്മിൽ ലൊക്കേറ്റ് ചെയ്യേണ്ട നീഡ് വന്നു അല്ലെങ്കിൽ ഇവിടെ ഞാൻ വെക്കുന്ന ഒരു ഒബ്ജക്റ്റ് അത് പേനയാവും പേപ്പറാകും എന്ത് വേണേലും ആകാം അല്ലെങ്കിൽ ഈവനൊരു പിന്നു പോലും ആകാം ആ ഒബ്ജക്റ്റിൻ്റെ കറക്റ്റ് പൊസിഷൻ എങ്ങനെ പറയാം അതല്ലെങ്കിൽ എങ്ങനെ കൺവേ ചെയ്യാം എന്നുള്ള ഒരു നീഡ് വന്നപ്പോഴാണ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ആശയമുണ്ടായത് അതായത് എന്തിനേയും ൊക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തിൻ്റെയും എക്സാക്റ്റ് പൊസിഷൻ മറ്റുള്ളവരിലേക്ക് കൺവേ ചെയ്യുക എന്നതാണ് കോർഡിനേറ്റ്സിന്റെ നീഡ് അല്ലെങ്കിൽ കോർഡിനേറ്റ്സിന്റെ സിഗ്നിഫിക്കൻസ് അപ്പോൾ ഈ ഒരു ലക്ഷ്യമാണ് കോർഡിനേറ്റ്സ് എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇത് ഇന്നും ഇന്നലെ ഒന്നും ഉണ്ടായതല്ല ഈ ആവശ്യകത പണ്ട് മുതലേ ഉള്ളതാണ് പക്ഷേ മാത്തമാറ്റിക്സിലെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്ന ഒരു ആശയം രൂപപ്പെട്ടു വന്നപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് തീർന്നു അവിടെ നിൽക്കട്ടെ അപ്പോൾ എന്തിനെ ലൊക്കേറ്റ് ചെയ്യണം എങ്ങനെ ലൊക്കേറ്റ് ചെയ്യും അപ്പോൾ എന്ത് കാര്യത്തെയും ലൊക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ എന്തിനേയും ഈസി ആയിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടൂൾ ഉണ്ടാക്കി ആ ടൂളിൻ്റെ പേരാണ് ആക്സസ് അതായത് രണ്ട് പേർപ്പൻഡിക്കുളർ ആയിട്ടുള്ള മ്യൂച്വലി പെർപ്പൻഡിക്കുളർ ആയിട്ടുള്ള ലൈൻ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിനെ നമ്മൾ വിളിക്കും ആക്സസ് അപ്പോൾ കോർഡിനേറ്റ് ആക്സിസ് എന്നൊക്കെ പറയും എന്താ അപ്പോൾ കോർഡിനേറ്റ് ആക്സസ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ലൈനുകളാണ് ഈ ലൈൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ ഉണ്ട് ആദ്യം തന്നെ നിങ്ങൾ ആ പ്രത്യേകത ഈ കോർഡിനേറ്റ് ആക്സസിന് നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഇനി നിങ്ങൾ പഠിക്കേണ്ടതെന്ന് ഞാൻ പറയും കാരണം ഏത് പ്രോബ്ലം വന്നാലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ ഈ കോർഡിനേറ്റ് ആക്സസിലേക്ക് ഇങ്ങനെ ഒന്ന് നോക്കുക മ്യൂച്വലി പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഈ ആംഗിൾ എത്രയായിരിക്കും ഓഫ് കോഴ്സ് ആ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ അതവിടെ അവിടെ നിൽക്കട്ടെ അത് നിങ്ങളുടെ മനസ്സിന് തലച്ചോറിന്റെ ഒരു കോർണറിൽ വെച്ച് നോക്കുക ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രി ആണ് അപ്പോൾ ഇതിന് വീണ്ടും കുറച്ച് പ്രത്യേകതകൾ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ മ്യൂച്വലി പേർപ്പസിനുള്ള ലൈൻസ് ഉണ്ട് അത് മാത്രം കൊണ്ടായില്ല ഇതിന് കുറച്ചുകൂടെ പ്രത്യേകതകൾ നമ്മൾ അങ്ങ് അങ്ങിട്ട് കൊടുക്കുവാണ് ആ പ്രത്യേകതകളും കൂടെ കിട്ടിക്കഴിയുമ്പം ഇവൻ ആരായി മാറി നമ്മൾ പറഞ്ഞ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ലെങ്കിൽ എന്തിനേയും ലൊക്കേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പവർഫുൾ ടൂൾ ആയിട്ട് മാറി ആര് ഈ മ്യൂച്വലി പെർപ്പൻറ്റിക്കുലർ ലൈൻസ് അപ്പം അത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് കുറെ അങ്ങ് ഇട്ട് കൊടുക്കും അതായത് ഈ സെന്റർ പോയിന്റ് കണ്ടോ ഈ സെന്റർ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഒറിജിൻ അപ്പൊ എന്താണ് ഒറിജിൻ അതായത് എല്ലാം തുടങ്ങുന്നത് ഈ സെന്റർ പോയിന്റിൽ നിന്നാണ് അതാണ് നമ്മുടെ ഒറിജിൻ ഇനി ആ നമ്മൾ 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 എന്ന് എന്ന് പറയുന്ന ഒരു കൊണ്ട് ഡിനോട്ട് ഇത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിനെ വിളിക്കുന്ന പേരാണ് ഓഡേഡ് 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 പെയർ 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 ആദ്യം മനസ്സിലാക്കണം എന്താണ് പറഞ്ഞാൽ മറ്റൊന്നുമല്ല നമ്മൾ ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് എക്സും വൈയും ഇങ്ങനെ ഒരു ബ്രാക്കറ്റിൽ ഇട്ട് എഴുതി കഴിഞ്ഞാൽ നമ്മൾ അതിനെ വിളിക്കും പെയർ അതായത് എക്സ് എന്ന് പറയുന്ന ഒരു നമ്പർ ആയിരിക്കും വൈ എന്ന് പറയുന്ന മറ്റൊരു നമ്പർ ആയിരിക്കും അങ്ങനെ ഏതൊരു നമ്പറിൻ്റെയും ഒരു ബ്രാക്കറ്റിലേക്ക് അങ്ങ് ഇട്ട് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിനെ അതിനെന്തെന്ന് വിളിക്കും അത് മറ്റൊന്നുമല്ല അല്ല ഇപ്പം തന്നെ നിങ്ങൾ ബ്രെയിനിലേക്ക് അത് കോഡ് ചെയ്ത് കൊള്ളുക അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർഡേഡ് പെയർ എന്തുകൊണ്ടായിരിക്കും അതിനെ ഓർഡേഡ് പെയർ എന്ന് വിളിക്കുക എക്സ് ആദ്യം വന്നു വൈ രണ്ടാമത് വന്നു അതായത് അതിനൊരു ഓർഡർ ഉണ്ട് ഫോർ എക്സാമ്പിൾ വൺ എന്ന് പറയുന്നത് എന്താണ് ഈ പറഞ്ഞ ഡെഫിനേഷൻ വെച്ച് അതെന്താണ് ഒരു ഓടേഡ് പെയർ ആണ് കാരണം ടു ആദ്യം വന്നു വൺ രണ്ടാമത് വന്നു ഇവ മാത്ര രണ്ടുപേരെയും കൂടി ഒന്നിച്ച് നിർത്താനായിട്ട് നമ്മളൊരു ബ്രാക്കറ്റ് വിട്ട് കൊടുത്തു ഇങ്ങനെയുള്ള നമ്പേഴ്സിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓഡേഡ് പെയർ അതുകൊണ്ട് ഡെഫിനറ്റായിട്ട് ഇത് എന്താണ് ഓഡേഡ് പെയർ പെയർ അല്ലേ രണ്ട് നമ്പേഴ്സ് അല്ലേ ഉള്ളൂ ഓക്കെ അപ്പൊ ഇതൊരു ഓഡേഡ് പെയർ ആണ് അപ്പോൾ വീണ്ടും ഞാൻ മറ്റൊരു ഓടൈഡ് പെയർ എഴുതുകയാണ് വൺ ടു സി ഇതും ഒരു ഓടൈഡ് പെയർ ആണ് പക്ഷേ ഈ രണ്ട് ഓടയുടെ പേരും തമ്മിൽ വ്യത്യാസമുണ്ട് എന്താ വ്യത്യാസം ആദ്യത്തെ ഓടയുടെ പേരിൽ ടു ആദ്യം വന്നു രണ്ടാമതാണ് ആര് വന്നത് വൺ വന്നത് പക്ഷെ രണ്ടാമത്തെ ഓടയുടെ പേരിൽ വൺ ആദ്യം വന്നു രണ്ടാമതാണ് ടു വന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഓടേഡ് പെയർ എന്ന് വിളിക്കുന്നത് ഈ നമ്പറുകൾ നമ്പറുകളിടുന്നതിന് ഒരു ഓർഡർ ഉണ്ട് ആ ഓഡറാണ് ആ പെയറിനെ ഡിസ്റ്റിങ്റ്റ് ആക്കി വെക്കുന്നത് അല്ലെങ്കിൽ സൂപ്പർബാക്കി മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കി വെക്കുന്നത് എന്താണ് ആ ഓർഡറിങ് ആണ് അപ്പം ഇതും ഒരു പെയർ ആണ് പക്ഷേ ഈ രണ്ട് ഓഡേഡ് പെയറും ഈക്വൽ അല്ല അപ്പോൾ ഏത് രണ്ട് നമ്പേഴ്സ് വന്നാലും നമുക്ക് അവനെ ഒരു ബ്രാക്കറ്റിനുള്ളിൽ ഒരു കോമ ഐട്ടം എഴുതി കഴിഞ്ഞാൽ എന്തായി ായി അപ്പൊ നിങ്ങൾ ഇപ്പൊ തന്നെ ഇപ്പൊ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മനസ്സിലൊരു ഓടേഡ് പേര് ചുമ്മാ അങ്ങ് ഓർത്തി അപ്പൊ ഞാൻ ഒരു ഓടയുടെ പേര് ഓർക്കുവാണെങ്കിൽ എന്ത് മാത്രം ചെയ്താൽ മതി ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് ഓർക്കുക അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി ഏതെങ്കിലും രണ്ട് നമ്പേഴ്സ് മനസ്സിലേക്ക് ഓർക്കുക ആ രണ്ട് നമ്പേഴ്സിൽ ഒന്നിനെ ആദ്യവും മറ്റൊന്നിനെ രണ്ടാമതും വെച്ച് കോമായിട്ട് ബ്രാക്കറ്റിനകത്ത് എഴുതി എന്തായി ഓടയുടെ പേരായി അപ്പോൾ ഓടൈഡ് പേർ എന്താണെന്നുള്ളതിനകത്ത് ഇനി ആർക്കും സംശയം ഉണ്ടാവരുത് ഇത്ര മാത്രമേ ഉള്ളൂ ഏത് രണ്ട് നമ്പേഴ്സ് നമ്മൾ ബ്രാക്കറ്റ് ഇട്ടിട്ട് എക്സ് കോമ വൈ എന്നുള്ള ഫോമിൽ എഴുതിയാലും അതെന്താണ് ഓടൈഡ് പേർ ആണ് അവിടെ നിൽക്കട്ടെ നമുക്ക് നമ്മുടെ പഴയ കോർഡിനേറ്റ് ആ ടൂളിലേക്ക് ഫ്രെയിം ഓഫ് റെഫറൻസ് എന്നൊക്കെ നമ്മൾ പേര് ഓമന പേരായിട്ട് വിളിക്കുന്ന നമ്മുടെ പവർഫുൾ ടൂൾ എന്തിനേയും ലൊക്കേറ്റ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്ന ഈ മാപ്പും ജി പി എസും ഒക്കെ വരുന്നതിന് മുമ്പ് എന്ത് സ്ഥാനത്തെയും ലൊക്കേറ്റ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ ആരാണ് കോഓർഡിന ആക്ച്വലി ഉണ്ടല്ലോ നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് ഒക്കെ യൂസ് ചെയ്യുവല്ലേ അത് എന്തിന്റെ ബേസിലാണ് ഈ കോർഡിനേറ്റ്സിന്റെ ബേസിലാണ് കേട്ടോ മാപ്പ് ജി പി എസ് അങ്ങനെ എന്തും ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഓടുന്ന ഈ കോർഡിനേറ്റ്സിലാണ് നിങ്ങൾ ചുമ്മാ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ചുമ്മാ ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് നോക്കിയെന്നാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പെർപ്പൻറ്റിക്കുലർ ലൈൻസ് കാണാം അതിനകത്ത് ഇങ്ങനെ ഓടേഡ് പേർസ് കാണാം അതൊക്കെ ആക്ച്വലി എന്താ നമ്മുടെ മാത്സാണ് ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് ആക്ച്വലി നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇനി നമ്മൾ ലൈഫ് ലോങ്ങ് എല്ലായിടത്തും കാണുന്നതാണെന്ന് മനസ്സിലാക്കിയിരിക്കുക എനിവേ നമുക്ക് നമ്മുടെ ടൂൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫ്രെയിം ഓഫ് റെഫറൻസ് ഈ ുലർ ലൈൻസ് വിളിക്കുന്ന ഈ സാധനം കയ്യിലേക്കുണ്ട് ഞാൻ കുറച്ചുകൂടെ കാര്യങ്ങൾ ഇതിനകത്ത് കൊടുക്കാൻ പോവാണ് ഈ പോകുന്ന അല്ലെങ്കിൽ പോകുന്ന ലൈനെ ഞാൻ വിളിക്കാൻ പോകുന്ന പേരാണ് എക്സ് ആക്സിസ് വാവ് ലൈൻ മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള രണ്ട് ലൈനകത്ത് ഹൊറിസോണ്ടൽ ആയിട്ട് ഓടുന്നവരെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ് എക്സ് ആക്സിസ് കറക്റ്റ് ആണല്ലോ അടുത്തത് ആയിട്ട് പോകുന്ന ഈ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈ ആക്സസ് സി നമ്മൾ രണ്ട് പേര് കൊടുത്തു ഈ രണ്ട് ലൈനും കാരണം എന്താ ഇവരെ നമ്മൾ ഒരിക്കലും മാറി പോകരുത് നമ്മൾ നോക്കി ആ ഇത് എക്സ് ആക്സസ് ആണ് ഇത് വൈ ആക്സസ് ആണ് എന്ന് പേരിട്ട് വിളിക്കാൻ നമുക്ക് പറ്റണം അപ്പൊ കുറച്ചുകൂടെ കാര്യങ്ങൾ സിമ്പിൾ ആയി ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു നമുക്ക് കിട്ടിയ ആ ഫ്രെയിം ഓഫ് റെഫറൻസ് രണ്ട് ആക്സസുകൾ ഉണ്ടായിരുന്നു രണ്ട് പെർപെൻഡിക്കുലർ ലൈൻസ് ഉണ്ടായിരുന്നു അതിൽ ഒരെണ്ണത്തെ എക്സ് ആക്സസ് എന്ന് വിളിച്ചു മറ്റതിനെ വൈ ആക്സിസ് എന്ന് വിളിച്ചു അവിടെ നിൽക്കട്ടെ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ആക്സിസില് കുറെ നമ്പറുകൾ ഇട്ട് കൊടുക്കും അപ്പോൾ ആ നമ്പറുകൾ ഇട്ട് കൊടുക്കുന്നത് ഈക്വൽ ഡിസ്റ്റൻസിലായിരിക്കണം അതായത് ഇവിടെ സീറോ ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കണം ആയിരിക്കണം ഇവിടെ എന്തായിരിക്കണം ടു ആയിരിക്കണം ഇവിടെ എന്തായിരിക്കണം ത്രീ ആയിരിക്കണം ഫോർ ആയിരിക്കണം ഫൈവ് ആയിരിക്കണം സിക്സ് ആയിരിക്കണം അതായത് ഈക്വൽ ഡിസ്റ്റൻസ് ആയിരിക്കണം ഓരോ പോയിന്റുകൾ തമ്മിലും അങ്ങനെയാണ് നേരെ പുറകോട്ട് പോകുന്ന സീറോയ്ക്ക് പുറകോട്ട് പോകുന്ന ഏത് നമ്പർ നെഗറ്റീവ് നമ്പേഴ്സ് നിങ്ങൾ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലും ഒക്കെ പഠിച്ച സാധനമാണ് നെഗറ്റീവ് നമ്പേഴ്സ് അപ്പോൾ സീറോയ്ക്ക് തൊട്ട് പുറകിൽ ഈക്വൽ ഉള്ള നെഗറ്റീവ് നമ്പർ ഏതാണ് നെഗറ്റീവ് വൺ പിന്നെയോ നെഗറ്റീവ് ടു പിന്നെയോ നെഗറ്റീവ് ത്രീ നെഗറ്റീവ് ഫോർ നെഗറ്റീവ് ഫൈവ് ഇങ്ങനെയങ്ങ് പോവും ഓക്കെ എക്സാം ആക്സൈ ഇങ്ങനെ ഇങ്ങനെ പോകും കേട്ടോ ഇഷ്ടം പോലെ ഇൻഫിനിറ്റ്ലി മെയിൻ ഡിസ്റ്റൻസ് ഉണ്ട് ഈ ബോർഡിലൊന്നും വരച്ചാൽ തീരില്ല എവിടെ വരച്ചാലും തീരത്തില്ല അത്രയും നമ്പേഴ്സ് പോകാം നമുക്കറിയാം നമ്മൾ എണ്ണം കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റത്തില്ല അല്ലേ ആയിരം പോട്ടെ രണ്ടായിരം പിന്നെ മൂവായിരം വരെ പോവാം പിന്നെ അയ്യായിരം വരെ പോവാം പിന്നെ പതിനായിരം വരെ പോകാം ഇരുപത്തയ്യായിരം വരെ പോവാം അങ്ങനെ കോടിക്കണക്കിന് നമ്പേഴ്സിലേക്ക് പോവാം കറക്റ്റ് അല്ലേ അതുകൊണ്ടാണ് നമ്മൾ റിയൽ നമ്പേഴ്സിന് ഇൻഫിനിറ്റ് നമ്പേഴ്സ് ഉണ്ടെന്നൊക്കെ പറയുന്നത് അനന്തമാണ് നിങ്ങൾ കേട്ടില്ലേ അനന്തം അജ്ഞാതം അവർണനീയം അത് തന്നെയാണ് കാര്യം നമുക്ക് ഒരിക്കലും വർണ്ണിക്കാൻ പറ്റത്തില്ല ഇവിടെ അത് തന്നെയാണ് അവസ്ഥ നമ്മുടെ അങ്ങോട്ട് പോകുന്ന ആക്സസിലെയും ഇങ്ങോട്ട് പോകുന്ന ആക്സസിലും നമ്പേഴ്സ് എന്തേലും ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഓക്കെ സോ ഇവിടെയും നമ്മൾ അതുപോലെ തന്നെ ഈക്വൽ ഡിസ്റ്റൻസി നമ്പർ ഇട്ടു വൺ മെകളിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ് റൈറ്റ് സൈഡിലോട്ടുള്ളതെല്ലാം പോസിറ്റീവ് ലെഫ്റ്റ് സൈഡിലോട്ട് നെഗറ്റീവ് താഴെത്തോട്ടോ അപ്പോൾ തന്നെയായിരിക്കും നെഗറ്റീവ് ആയിരിക്കും പിന്നെ അടുത്തേതായിരിക്കും ത്രീ ഫോർ ഫൈവ് സിക്സ് ഓക്കെ അങ്ങനെയാണ് സീറോയ്ക്ക് താഴെത്തോട്ടോ നെഗറ്റീവ് വൺ നെഗറ്റീവ് ടു നെഗറ്റീവ് ത്രീ നെഗറ്റീവ് ഫോർ നെഗറ്റീവ് ഫൈവ് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തുകൊണ്ടാണ് ഏറ്റവും ആദ്യം നമ്മൾ ഈ പറഞ്ഞ ഒറിജിന് സീറോ സീറോ എന്ന് പറഞ്ഞ ഓടയുടെ പെയർ കൊടുത്തേന്ന് എന്തുകൊണ്ടായിരിക്കും കാരണം നമ്മുടെ സീറോയും ഇവിടെ ഉണ്ട് വൈ ആക്സിസ് സീറോയും ഇവിടെ ഉണ്ട് അങ്ങനെ രണ്ട് സീറോയും ഒന്നിച്ച് വന്ന് ഇടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത് നമ്മുടെ സെന്ററിലുള്ള ആളെ സീറോ സീറോ എന്ന് പറഞ്ഞ പേരിട്ട് വിളിച്ചത് ഇപ്പൊ നിങ്ങൾ കത്തുന്നുണ്ടോ എന്തുകൊണ്ടാണ് അവിടെ നമ്മൾ ആദ്യം തന്നെ ഓടയുടെ പേര് കൊടുത്തേന്ന് അവിടെ നിൽക്കട്ടെ അപ്പൊ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിനാണ് ഈ ഒരു പോയിന്റ് നമ്മുടെ ഒറിജിൻ അതായത് എക്സ് ആക്സിസും വൈ ആക്സിസും വന്നിങ്ങനെ ഇങ്ങനെ കൂട്ടിയിടിക്കുന്ന ആ പോയിന്റിന് മാത്രമേ ഓഡ് പെയർ കൊടുക്കാൻ പറ്റുകയുള്ളു ഒരിക്കലുമല്ല ഇനി ഈ കംപ്ലീറ്റ് പ്ലെയിൻ അതായത് നിങ്ങൾ ഈ കാണുന്ന കംപ്ലീറ്റ് സിസ്റ്റം ഉണ്ടല്ലോ ആ സിസ്റ്റത്തിലെ എല്ലാ നമ്പേഴ്സും എങ്ങനെയായിരിക്കും ഓഡേഡ് പെയറായിരിക്കും ആയിരിക്കും അപ്പൊ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം ഞാൻ പറഞ്ഞു എല്ലാ പോയിന്റ്സും എങ്ങനെയാണ് ഓഡേഡ് പേയേഴ്സാന്ന് പറഞ്ഞു അപ്പം ഇനി നമ്മുടെ അടുത്ത പ്രശ്നം എങ്ങനെ എല്ലാ പോയിന്റ്സും ഓഡേഡ് പെയേർസ് ആവും അപ്പം അതിനൊരു ചെറിയ മെത്തേഡ് ഉണ്ട് നിങ്ങൾ അത് മാത്രം ഓർക്കുക സപ്പോസ് ദാറ്റ് എനിക്ക് ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ് അല്ല ലൊക്കേഷൻ അറിയണം കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ലൊക്കേഷൻ അന്ന് മാത്രം ഓർക്കുക കേട്ടോ എനിക്ക് ഈ പോയിന്റിൻ്റെ ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിന്റ് കണ്ടല്ലോ അല്ലേ അപ്പം ഈ പോയിന്റിൻ്റെ ലൊക്കേഷൻ അറിയണം അതിനായിട്ട് സിമ്പിൾ മെത്തേഡ് ഉണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് നേരെ ഒരു പെർപെൻറ്റിക്കുലർ മുകളിലോട്ട് വരയ്ക്കുക ഏത് നമ്മുടെ ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതും എക്സ് ആക്സിസ് വന്ന് ടച്ച് ചെയ്യുന്നതുമായ രീതിയിൽ ഒരു പെർപെൻറ്റിക്കുലർ നേരെ താഴത്തോട്ട് വരയ്ക്കുക അതുപോലെ തന്നെ വൈ ആക്സിസ് ഹിറ്റ് ചെയ്യുന്നതും ആ പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നതുമായിട്ടുള്ള മറ്റൊരു പെർപെൻറ്റിക്കുലർ ഇവിടെ നിന്നും വരയ്ക്കുക ഓക്കെ അപ്പം നിങ്ങൾ നോക്കുക നമ്മൾ രണ്ട് പെർപെൻറ്റിക്കുലർ വരച്ചു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് ഒന്ന് വന്ന് എക്സ് ആക്സിസൈലിടിച്ചു മറ്റോ വന്ന് വൈ ആക്സിസൈലും ഇടിച്ചു കറക്റ്റ് ആണല്ലോ അതായത് ഒരു ഹൊറിസോണ്ടൽ ലൈനും ഒരു വെർട്ടിക്കൽ ലൈനും വരച്ചു ഇനി നിങ്ങൾ നോക്കുക നമ്മൾ ഈ പോയിന്റിൽ നമ്മൾ വരച്ച ഈ ഹൈറ്റ് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഈ പോയിന്റിൽ നമ്മൾ വരച്ച ഈ ലൈൻ കാണുന്നുണ്ടല്ലോ നിങ്ങൾ അതിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ റെക്റ്റാംഗിൾ പോലെ കിട്ടും കിട്ടിക്കോട്ടെ നിങ്ങൾ നോക്കുക ഈ ലൈൻ ഈ പോയിന്റിൽ നിന്ന് അതായത് നമ്മുടെ വൈ ആക്സിസിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഏതാ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ കാരണം ഇതെന്താ ഒരു റെക്റ്റാങ്കിൾ ആണ് പാരല സൈഡ്സ് ഓപ്പോസിറ്റ് സൈഡ്സ് എങ്ങനെയായിരിക്കും പാരലും ഈക്വലും ആയിരിക്കും അതായത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എന്ത് തന്നെയാണ് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് ആണ് അത് എത്രയാണ് ടൂ ആണ് അപ്പം നമ്മുടെ കോഡിനേറ്റ്സിലെ ആദ്യത്തെ ആള് ആ ടു ആയിരിക്കും ഏത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് കിട്ടിയില്ലോ അടുത്തത് നമ്മൾ വീണ്ടും വെർട്ടിക്കൽ ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചപ്പോൾ നമുക്കൊരു ഹൈറ്റ് കിട്ടി നോക്കി ഇതാണ് നമ്മുടെ പോയിന്റിന്റെ ഹൈറ്റ് എവിടെ നിന്ന് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഹൈറ്റ് അത് ആക്ച്വലി ആരാ ഈ ഒറിജിനിൽ നിന്ന് ടൂ വരെയുള്ള ഹൈറ്റ് അല്ലേ അത് എത്രയാണ് ടു യൂണിറ്റ്സ് ആണ് അപ്പൊ നമുക്ക് എന്ത് കിട്ടി ടു എന്ന് അടുത്ത നമ്പർ കിട്ടി അതായത് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിന്റെ എക്സാക്ട് ലൊക്കേഷൻ ഏതാണ് ടു എന്ന് പറയുന്ന ഓടേഡ് പേർ ആണ് എന്ന് വെച്ചെന്നാൽ ഈ പോയിന്റിന് ഒറിജിനിൽ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ടു ആണ് അതുപോലെ തന്നെ ഒറിജിനിൽ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാണ് ടു ആണ് അത് തന്നെയാണ് ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസും ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസും എന്ന് വെച്ചെന്നാൽ നമ്മുടെ ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് അല്ല എങ്കിൽ എക്സ് ആക്സിസും വൈ ആക്സിസും ഉപയോഗിച്ച് ഈ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റിനെ നമ്മൾ കണ്ടുപിടിച്ചു ആ പോയിന്റിന്റെ പേര് മറ്റൊന്നുമല്ല ഓടയുടെ പേർ ടു നമുക്ക് ഇപ്പോഴും ആർക്കെങ്കിലും ഒക്കെ കാണുന്നവരിൽ ആർക്കെങ്കിലും ഒരു ഒരിച്ചിരി കൺഫ്യൂഷൻ എങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു പോയിന്റ് കണ്ടുപിടിച്ച് നോക്കാം അതിനുവേണ്ടി ഞാൻ ഓക്കെ ഇവിടെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു അപ്പോൾ നോക്കുക ഇച്ചിരി വലിയ പോയിന്റ് ആണ് നമുക്ക് ഈ പോയിന്റിന്റെ ലൊക്കേഷൻ കണ്ടുപിടിക്കണം ലൊക്കേഷൻ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞെന്നാൽ ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്ത് തരാം ഒറിജിനിൽ നിന്ന് ഈ പോയിന്റ് എക്സ് ആക്സിൽ നിന്ന് എത്ര ദൂരത്തില് വൈ ആക്സിസിൽ നിന്ന് എത്ര ദൂരത്തില് എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശം മനസ്സിലായോ അതായത് നമ്മൾ ഈ വനച്ചു വെച്ചേക്കുന്ന സാധനത്തിന്റെ എക്സ് ആക്സിസിൽ നിന്ന് ഈ പോയിന്റ് എത്ര ദൂരത്തിലാണ് കിടക്കുന്നത് വൈ ആക്സിസിൽ നിന്ന് എത്ര ദൂരത്തിലാണ് കിടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എക്സാക്റ്റ് ആയിട്ട് ആ പോയിന്റിന്റെ ലൊക്കേഷൻ ശരിയല്ലേ അതായത് ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കുവാണ് അപ്പോൾ ഞാൻ കോട്ടയത്ത് നിന്ന് എത്ര ദൂരത്തിലാണ് എറണാകുളത്ത് നിന്ന് എത്ര ദൂരത്തിലാണെന്ന് പറഞ്ഞു രണ്ട് ദൂരങ്ങളും വന്ന് കൊളൈഡ് ചെയ്യുന്ന ആ പോയിന്റിലാണ് എക്സാക്ട് പോയിന്റിലാണ് ഞാൻ നിൽക്കുന്നതെന്ന് ഞാൻ സ്ഥാപിക്കുന്നു വിച്ച് മീൻസ് ദാറ്റ് എൻ്റെ എക്സാക്റ്റ് ലൊക്കേഷൻ അവിടെ വന്നു കറക്റ്റ് അല്ലേ നമ്മൾ ഈ ഗൂഗിൾ മാപ്പിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്തിട്ടല്ലേ ഓരോ ലൊക്കേഷൻ നോക്കുന്നത് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ ആദ്യം ഗൂഗിൾ മാപ്പിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും നിങ്ങൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് അവിടെ വരെയുള്ള ദൂരം അതാണ് ആ ലൊക്കേഷനെ നിർണ്ണയിക്കുന്ന വലിയൊരു ഫാക്ടർ ആണല്ലോ അത് തന്നെയാണിത് ഇവിടെ നമ്മൾ പകരം കുറച്ചുകൂടെ പ്രിസൈസ് ആവാൻ വേണ്ടി എക്സ് ആക്സിൽ നിന്നും വൈ ആക്സിസിൽ നിന്നുമുള്ള ഡിസ്റ്റൻസ് എടുക്കുന്നുണ്ട് അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം എങ്ങനെ കണ്ടുപിടിക്കും സിമ്പിൾ അല്ലേ എന്ത് ചെയ്താൽ മതി ആദ്യം വൈ ആക്സിസ് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു ലൈൻ വരയ്ക്കുക ആ ഡിസ്റ്റൻസ് എത്രയായിരിക്കും അത് തന്നെ ഓക്കെ അവിടെ നിൽക്കട്ടെ അത് നമുക്ക് നോക്കുന്നതിന് മോൾ ആദ്യം റെക്റ്റാങ്കിൾ അങ്ങ് ഫോം ചെയ്യുക അതായിരിക്കും ഇച്ചൂടി എളുപ്പം അതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വെർട്ടിക്കൽ ലൈൻ പെർപ്പൻറ്റിക്കിൾ ആയിരിക്കണം കേട്ടോ വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക സോ നമുക്ക് എന്ത് കിട്ടി റെക്റ്റാങ്കിൾ കിട്ടി അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പോയിന്റിന് വൈ ആക്സിൽ നിന്ന് എന്തേലും ദൂരത്തിലാണ് കിടക്കുന്നത് അതായിരിക്കും നമ്മുടെ ആദ്യത്തെ കോർഡിനേറ്റ് അത് ഏതാണ് ഈ ഡിസ്റ്റൻസ് ആയിരിക്കും അത് ഏത് ഡിസ്റ്റൻസ് തന്നെയാണ് ഇത് തന്നെയാണ് അപ്പം നമ്മുടെ ആദ്യത്തെ പോയിന്റ് ഏതാണ് അടുത്തത് നിങ്ങൾ നോക്കുക ഈ പോയിന്റ് എക്സ് ആക്സസിൽ നിന്ന് എന്തേലും ദൂരത്തിലാണെന്ന് നോക്കണം അതേതാണ് ഈ ഡിസ്റ്റൻസ് ആണ് അത് ആക്ച്വലി ആര് തന്നെയാണ് ഇത് തന്നെയാണ് ഒറിജിനിൽ നിന്നും ആറ് വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ ആറ് തന്നെ സോ നമുക്ക് എത്ര കിട്ടും മൈനസ് ത്രീ സിക്സ് എന്നായിരിക്കും നമ്മുടെ അടുത്ത അതായത് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് അവിടെ നിൽക്കട്ടെ ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം ഇവിടെ എവിടെ വേണേലും മാർക്ക് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അടുത്ത് അപ്പൊ ഞാൻ പോയിന്റ് ഇവിടെ മാർക്ക് ചെയ്യുന്നു അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം ഹൊറിസോണ്ടൽ ലൈൻ അങ്ങ് പോട്ടെ അതുപോലെ തന്നെ ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം അപ്പൊ നമ്മുടെ വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും ഒന്ന് മീറ്റ് ചെയ്തു അടുത്ത ഒബ്ജക്റ്റീവ് എന്താണ് ഈ പോയിന്റും ഈ വൈ ആക്സിസും തമ്മിലുള്ള നീളം കാണണം എത്രയാ ഇതാണ് ഡിസ്റ്റൻസ് അത് ആക്ച്വലി ആര് തന്നെയാണ് ഇവർ തന്നെയാണ് സീറോ മുതൽ അഞ്ച് വരെ എത്ര യൂണിറ്റ് നീളമുണ്ട് അഞ്ച് യൂണിറ്റ് അത് സെന്റിമീറ്ററോ മീറ്ററോ എന്ത് വേണമല്ലോ ആ കേട്ടോ അതൊക്കെ നമ്മുടെ സമയവും നമ്മുടെ കാര്യങ്ങളും ഒക്കെ പോലെ ഇരിക്കും അവിടെ നിന്നോട്ടെ നിങ്ങൾ യൂണിറ്റ് എന്ന് പറഞ്ഞു പഠിക്കുക അഞ്ച് യൂണിറ്റ് അപ്പൊ നമ്മുടെ ആദ്യത്തെ കോർഡിനേറ്റിലെ ആദ്യം ആ കോർഡിനേറ്റിലെ ആദ്യത്തെ പോയിന്റ് എത്ര ആയിരിക്കും അഞ്ച് എന്താണ് നിങ്ങൾ വരച്ച വെർട്ടിക്കൽ ലൈൻ അതിൻ്റെ ഡിസ്റ്റൻസ് കാണണം അതായത് ഈ ഡിസ്റ്റൻസ് കാണണം പക്ഷേ ഈ ഡിസ്റ്റൻസ് ആക്ച്വലി ആരാണ് ഇത് തന്നെയാണ് സീറോ മുതൽ ഫോർ വരെ എത്ര യൂണിറ്റ് ഉണ്ട് ഓക്കെ സീറോ മുതൽ ഇവിടുത്തെ ഫോർ അല്ല മൈനസ് ഫോർ ആണ് കേട്ടോ സീറോ മുതൽ മൈനസ് ഫോർ വരെ എത്ര യൂണിറ്റ് ഉണ്ട് മൈനസ് ഫോർ അപ്പൊ നമ്മുടെ കോർഡിനേറ്റ് ഏതായിരിക്കും ഫൈവ് മൈനസ് ഫോർ അപ്പം ഇങ്ങനെയാണ് കോർഡിനേറ്റ് കണ്ടുപിടിക്കേണ്ടത് ഇനി ഞാൻ നിങ്ങൾക്ക് കോർഡിനേറ്റ് കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന് വളരെ റഫായിട്ട് പെട്ടെന്നൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് ചെറിയൊരു ട്രിക്ക് പറയാം എക്സാക്ട്ലി ചെക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും കുറേ എററുകളൊക്കെ നിങ്ങൾക്ക് മറക്കാൻ പറ്റും വളരെ ചെറിയൊരു ട്രിക്ക് ആണ് ശ്രദ്ധിച്ചിരിക്കുക നിങ്ങൾ മാർക്ക് ചെയ്യുന്ന പോയിന്റ് ഈ ഒരു ഏരിയയിലാണെങ്കിൽ നോക്കിക്കേ നിങ്ങൾ നാല് ഈക്വൽ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണത്തെ ഫസ്റ്റ് പാർട്ടിനകത്താണെങ്കിൽ നിങ്ങൾ ഏത് പോയിന്റ് മാർക്ക് ചെയ്താലും ഇവിടെ എവിടെ എവിടെ ഏത് പോയിന്റ് മാർക്ക് ചെയ്താലും ഓർത്തോളുക നിങ്ങൾ എടുക്കുന്ന രണ്ട് ലൈൻ്റെ ഡിസ്റ്റൻസ് ഇവിടെയും പോസിറ്റീവ് ആണ് ഇവിടെയും പോസിറ്റീവാണ് അതുകൊണ്ട് കോർഡിനേറ്റ്സിലെ രണ്ട് പോയിന്റ്സും എങ്ങനെയായിരിക്കും പോസിറ്റീവ് ആയിരിക്കും ഓക്കെ അതായത് നിങ്ങൾ ഇവിടെ ഏത് ഏത് പോയിന്റ് മാർക്ക് ചെയ്താലും അവിടെ നമ്മളൊരു ട്രയാംഗിൾ റെക്റ്റാങ്കിൾ സോറി റെക്റ്റാങ്കിൾ ഇങ്ങനെ വരയ്ക്കുമല്ലോ ആ റെക്റ്റാങ്കിളിൻ്റെ നീളങ്ങൾ നോക്കിയേ ഈ ലൈൻ ഹോറിസോണ്ടൽ ലൈൻ എന്ന് പറഞ്ഞാൽ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളമാണ് പക്ഷേ ഇവിടെയുള്ള എല്ലാ നമ്പേഴ്സും പോസിറ്റീവ് ആയതുകൊണ്ട് ആദ്യത്തെ ആൾ പോസിറ്റീവ് തന്നെ ആയിരിക്കും എപ്പോഴും അതുപോലെ തന്നെ വെർട്ടിക്കൽ ലൈൻ ഇവിടെ മുതൽ ഇവിടെ വരെയുള്ള നീളമാണ് ശരിയല്ലേ പക്ഷേ ഇവിടെ എല്ലായിടത്തും നമ്മുടെ വൈ കോർഡിനേറ്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾ എങ്ങനെയാണ് അല്ലെങ്കിൽ നമ്പർ എങ്ങനെയാണ് പോസിറ്റീവാണ് അതുകൊണ്ട് രണ്ടാമത്തെ ആളും എന്തായിരിക്കും പോസിറ്റീവ് ആയിരിക്കും അതായത് ആദ്യത്തെ നാലിലൊന്നിലെ അതായത് ഈ ഒരു ഏരിയയിലെ എല്ലാ പോയിന്റിലും നമ്മൾ ലൊക്കേഷൻ അല്ലെങ്കിൽ കോർഡിനേറ്റ് കണ്ടുപിടിച്ചെന്നാൽ ഫസ്റ്റ് ആളും സെക്കൻഡ് ആളും പോസിറ്റീവായിരിക്കും അതേ സമയം നിങ്ങൾ സെക്കൻഡ് വൺ ബൈ ഫോർത്ത് പോർഷനിലേക്ക് വരിക ഇങ്ങോട്ട് വരിക ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഈ ലൈനിലെ എല്ലാ നമ്പേഴ്സും എങ്ങനെയാണ് നെഗറ്റീവാണ് നമ്മൾ ഒരെണ്ണം കണ്ടുപിടിച്ചപ്പോൾ തന്നെ കണ്ടുപോകും ആദ്യത്തെ ആൾ എന്താണ് നെഗറ്റീവ് ആണ് ഇതുപോലെ ഏത് പോയിന്റിന്റെ ലൊക്കേഷൻ ഇവിടെ കണ്ടുപിടിച്ചാലും ആദ്യത്തെ ആൾ നെഗറ്റീവും രണ്ടാമത്തെ ആൾ പോസിറ്റീവും ആയിരിക്കും പെട്ടെന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ മൂന്നാമത്തെ നാലൊന്നിലേക്ക് വരിക ഇത് നോക്കുക ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ആദ്യത്തെ ആളും നെഗറ്റീവ് രണ്ടാമത്തെ ആളും നെഗറ്റീവ് നോക്കിക്കേ ഇവിടെയും നെഗറ്റീവ് ഇവിടെയും നെഗറ്റീവ് സോ ഏത് പോയിന്റ് എടുത്തുന്നാലും രണ്ട് പേരും എങ്ങനെയായിരിക്കും നെഗറ്റീവ് നെഗറ്റീവ് ആയിരിക്കും ഇനി നമുക്ക് ലാസ്റ്റത്തെ നോക്കാം ഇവിടെ നോക്കുക ആദ്യത്തെ ആൾ അതായത് നമ്മൾ ഈ എക്സാക്സായ പോയിന്റ്സ് എല്ലാം എങ്ങനെയാണ് പോസിറ്റീവാണ് പക്ഷെ ഇവിടുത്തെ പോയിന്റ്സ് എല്ലാം എങ്ങനെയാണ് നെഗറ്റീവ് ആണ് നോക്കി നമ്മൾ ഓരോ പോയിന്റ് കണ്ടുപിടിച്ചതിനകത്ത് തന്നെ കണ്ടു രണ്ടാമത്തെ ആള് നെഗറ്റീവും ആദ്യത്തെ ആള് പോസിറ്റീവും സോ ഇവിടെ എങ്ങനെയായിരിക്കും പോസിറ്റീവ് നെഗറ്റീവ് എന്ന രീതിയിലായിരിക്കും എല്ലാ പോയിന്റും കിടക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് നമ്മുടെ പ്ലെയിനിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഈ കോർഡിനേറ്റ് സിസ്റ്റത്തിലേക്ക് പെട്ടെന്ന് ചുമ്മാ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇവിടെ എല്ലാവരും പോസിറ്റീവാണ് ഇവിടെ പക്ഷേ ഏത് ഓർഡിനേറ്റ് എഴുതിയാലും ഏത് ഓർഡിനേറ്റ് പേർ എഴുതിയാലും ഫസ്റ്റ് ആൾ നെഗറ്റീവും സെക്കൻഡ് ആൾ പോസിറ്റീവുമാണ് പക്ഷേ മൂന്നാമത്തേലേക്ക് വരുമ്പോൾ രണ്ട് പേരും നെഗറ്റീവ് ആണ് നാലാമത്തേലേക്ക് വരുമ്പോൾ ഫസ്റ്റ് ആൾ പോസിറ്റീവും രണ്ടാമത്തെ ആൾ നെഗറ്റീവുമാണ് അപ്പം കുറച്ച് നേരമായിട്ട് ഏതൊരു ഓടേഡ് പേരിനെ കണ്ടെന്നാലും അതിനകത്ത് ആദ്യത്തെ ആളെ ദ ആദ്യത്തെ ആള് രണ്ടാമത്തെ ആളെ ദ രണ്ടാമത്തെ ആള് എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ ഓർക്കും ഇതെന്താ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇനി അത് തോന്നണ്ട കാരണം നമ്മൾ ഇനി മുതൽ ഏതൊരു ഓടേഡ് പേര് സപ്പോസ് ദാറ്റ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഒരു ഓടേഡ് പേര് എ ബി എന്ന് പറഞ്ഞ് ഇങ്ങനെ വെക്കുവാണ് എയും ബി ഒക്കെ ഏത് നമ്പർ വേണേലും വാങ്ങട്ടോ അപ്പൊ ഇങ്ങനെ ഒരു ഓടേഡ് പേരിനെ ഞാൻ വെക്കുവാണ് അങ്ങനെ വെച്ചെന്നാൽ ആദ്യത്തെ ആ നമ്പര് നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ് കോർഡിനേറ്റ് രണ്ടാമത്തെ ആ ബി ബിഎ നമ്മൾ വിളിക്കുന്ന പേരാണ് വൈ കോഡിനേറ്റ് സോ എന്താണ് എക്സ് കോർഡിനേറ്റും എന്താണ് വൈ കോർഡിനേറ്റും നമ്മുടെ ഓഡേഡ് പേരിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടുത്തെ ഏതൊരു പോയിൻറ്റിനെയും ഇങ്ങനെയൊരു ഓടേഡ് പേർ ആയിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുമെന്ന് അപ്പോൾ ഏതൊരു ഓടേഡ് പേർ തന്നാലും അതിനകത്ത് ആദ്യത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേര് എക്സ് കോർഡിനേറ്റ് എന്നും രണ്ടാമത്തെ ആളെ നമ്മൾ വിളിക്കുന്ന പേര് വൈ കോർഡിനേറ്റ് എന്നും ആയിരിക്കും ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത് നമുക്ക് നോക്കാം സപ്പോസ് ദാറ്റ് നമുക്ക് ഈ പോയിന്റ് നമുക്ക് മൈനസ് ത്രീ സിക്സ് എന്ന് പറയുന്ന കോർഡിനേറ്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുവാണ് ഈ പോയിന്റിന്റെ കോർഡിനേറ്റർ അല്ലെങ്കിൽ ഈ പോയിന്റിന്റെ ലൊക്കേഷൻ അപ്പോൾ എങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിച്ചത് നമ്മൾ ഈ പോയിന്റ് മാർക്ക് ചെയ്തു ഇവിടെ നിന്ന് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു വെർട്ടിക്കൽ ലൈൻ വരച്ചു ശരിയല്ലേ എന്നിട്ട് നമ്മൾ ഈ ഹൊറിസോണ്ടൽ ലൈനിൻ്റെ നീളമാണ് ഇവിടുത്തെ ആദ്യത്തെ കോർഡിനേറ്റ് ഈ ഹൊറിസോൺ ലൈൻ ഇതൊരു റെക്റ്റാംഗിൾ ആയതുകൊണ്ട് ഇത് തന്നെയായിരിക്കും ഇവിടുത്തെ നീളം ഇത് എത്രയാണ് സീറോ മുതൽ മൈനസ് ത്രീ വരെ അങ്ങനെയാണ് നമ്മൾ മൈനസ് ത്രീ എന്ന് എടുത്തത് ആ മെത്തേഡ് മനസ്സിൽ വെക്കുക കേട്ടോ കാരണം ഞാനിപ്പോൾ പുതിയൊരു മെത്തേഡ് പറയാൻ പോവാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ ആളെ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്തു ഈ നീളം ഈ നീളം നമ്മൾ കണ്ടുപിടിച്ചു അതായത് ഹൈറ്റ് കണ്ടുപിടിച്ചു ആ ഹൈറ്റ് തന്നെയായിരിക്കും ഏത് ഇത് കാരണം എന്താണ് ഇതൊരു റെക്റ്റാങ്കിൾ ആണ് സീറോ മുതൽ സിക്സ് വരെ അപ്പം എത്ര കിട്ടി സിക്സ് യൂണിറ്റ് ആയിരിക്കും നമ്മുടെ രണ്ടാമത്തെ യൂണിറ്റ് എന്താണ് മെഷർ മീ മീറ്ററോ എന്ത് യൂണിറ്റിലും ആകാം കേട്ടോ ഞാൻ ഒന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ഏത് യൂണിറ്റ് വേണലും ആകാം ഓർക്കുക നമ്മൾ യൂണിറ്റ് എന്ന് തൽക്കാലം പറഞ്ഞാൽ മതി അപ്പോൾ ആറ് യൂണിറ്റ് ആയിരിക്കും നമ്മുടെ രണ്ടാമത്തെ ആള് അപ്പോൾ എന്തുകൊണ്ടാണ് ആദ്യത്തെ നമ്മളെ എക്സ് കോർഡിനേറ്റ് എന്നും രണ്ടാമത്തെ ആളെ വൈ കോർഡിനേറ്റ് എന്നും വിളിക്കുന്നതെന്ന് വെച്ചെന്നാൽ ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടെ കണ്ടെത്താം ഞാൻ ആദ്യം തന്നെ ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കുന്നതിന് മുമ്പ് സപ്പോസ് സാർ ഇവിടെ ലൈൻ ഒന്നും ഇല്ല നമുക്ക് പോയിന്റിന്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം ഞാൻ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു ഇവിടെ നിന്ന് നേരെ താഴെത്തോട്ട് ഒരു വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുന്നു ഈ വെർട്ടിക്കൽ ലൈൻ വരച്ചു കഴിഞ്ഞാൽ എപ്പോഴും എവിടെ ചെന്ന് ഇടിക്കുകയുള്ളൂ എക്സ് ആക്സില് ഇടിക്കും ആ എക്സ് ആക്സസില് ഇടിക്കുന്ന പോയിന്റ് ഒന്ന് നോക്കിക്കേ അത് മറ്റൊന്നുമല്ല മൈനസ് ത്രീ ആണ് സോ നമ്മുടെ ആദ്യത്തെ കോർഡിനേറ്റർ എന്ത് വന്നു മൈനസ് ത്രീ ഇത് സിമ്പിളല്ലേ പക്ഷേ ആദ്യത്തത് മനസ്സിലാക്കാതെ നിങ്ങൾ ഒരിക്കലും ഇത് മനസ്സിലാക്കരുത് പല പ്രോബ്ലംസിനും നമ്മൾ ആദ്യത്തെ മെത്തേഡാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ പല ക്ലാസ്സുകളിലും ഈ മെത്തേഡ് രണ്ട് മെത്തേഡിൽ ഏതെങ്കിലും ഒന്നേ കണ്ടിട്ടുണ്ടാവുള്ളൂ പക്ഷേ രണ്ടും മസ്റ്റായിട്ട് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഈ രണ്ടും കാരണം നമ്മൾ ആ ഡിസ്റ്റൻസ് വെച്ചാണ് പല റെക്റ്റാങ്കിളുടെയും പല പ്രോപ്പർട്ടീസും ഒക്കെ കണ്ടെത്തുന്നത് അതുപോലെ തന്നെ ഇതാണ് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാവുന്ന മെത്തേഡ് അപ്പോൾ ഈ രണ്ട് മെത്തേഡ് നല്ല ഹാൻഡ് ആയിരിക്കണം അപ്പോൾ എന്താണെങ്കിലും ആദ്യം വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക നമുക്ക് വന്ന് ഹിറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതോ അതാണ് എക്സ് കോർഡിനേറ്റ് കാരണം എന്താ അത് എക്സ് ആക്സിസിലെ പോയിന്റ് ആണ് കിട്ടിയോ അപ്പോൾ ആദ്യത്തെ ആളെ എക്സ് കോർഡിനേറ്റ് എന്ന് വിളിക്കാനുള്ള കാരണം എന്താ അത് വന്ന് ഹിറ്റ് ചെയ്യുന്നത് എക്സ് ആക്സസിലാണ് ആ പോയിന്റ് ആണ് നമ്മൾ ആദ്യത്തെ ആളായിട്ട് എടുക്കുന്നത് അതുകൊണ്ടാണ് അത് എക്സ് കോർഡിനേറ്റ് അതുപോലെ തന്നെ ഒരു ഹോറിസോണ്ടൽ ലൈൻ വരയ്ക്കുക ഉറപ്പായിട്ട് വരച്ചാൽ വന്ന് ഹിറ്റ് ചെയ്യും ആ ഹിറ്റ് ചെയ്യുന്ന പോയിന്റ് നോക്കുക ഏതാ സിക്സ് അത് നമ്മൾ രണ്ടാമത്തെ ആളായിട്ട് എടുക്കുന്നു അതായത് വൈ ആക്സിസ് പോയിന്റ് നമ്മൾ രണ്ടാമത്തെ ആളായിട്ട് എടുക്കുന്നത് കൊണ്ടാണ് വൈ കോർഡിനേറ്റ് രണ്ടാമത്തെ ആളെ വിളിക്കുന്നത് സോ ഏതൊരു ഓഡേഡ് പേർനെയും എക്സ് കോർഡിനേറ്റ് വൈ കോർഡിനേറ്റർന്നും തമ്മിൽ വിളിക്കാം ആദ്യത്തെ ആൾ എക്സ് കോർഡിനേറ്റർ ആയിരിക്കും രണ്ടാമത്തെ ആള് വൈ കോർഡിനേറ്റ് ആയിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇനി ഈ മെത്തേഡ് ഉപയോഗിച്ച് ഏത് പോയിന്റ് വേണേലും കണ്ടെത്താം സപ്പോസ് നിങ്ങൾക്ക് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് കണ്ടെത്തേണ്ടത് ഇരിക്കട്ടെ ആദ്യം തന്നെ എന്ത് ചെയ്യണം വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം വെർട്ടിക്കൽ ലൈൻ വന്ന് ഹിറ്റ് ചെയ്യുന്ന പോയിന്റ് ഏതാണ് നമ്മുടെ എക്സാക്സിലെ പോയിന്റ് അതേതാണ് മൈനസ് ഫോർ അപ്പൊ ആദ്യത്തെ ആൾ അഥവാ എക്സ് കോർഡിനേറ്റർ എന്തായിരിക്കും മൈനസ് ഫോർ ഇനി ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കണം അത് വന്ന് വൈ ആക്സ് ഹിറ്റ് ചെയ്യും ആ പോയിന്റ് ഏതാണ് മൈനസ് ഫൈവ് സോ മൈനസ് ഫോർ മൈനസ് ഫൈവ് എന്ന് നമുക്ക് കിട്ടും ഇതുപോലെ ഏത് പോയിന്റ് എടുത്തുന്നാലും ഈ മെത്തേഡ് വെച്ച് ചെയ്യുവാണെങ്കിൽ ആദ്യം വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുക അത് എക്സ് ആക്സൈറ്റ് ഹിറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ എക്സ് കോർഡിനേറ്റ് ഹൊറിസോണ്ടൽ ലൈൻ രണ്ടാമത് വരയ്ക്കുക അത് ചെന്ന് ഹിറ്റ് ചെയ്യുന്ന പോയിന്റ് ആയിരിക്കും നമ്മുടെ വൈ കോർഡിനേറ്റ് സോ ഇതാണ് ആ മെത്തേഡ് മറക്കാതിരിക്കുക ഈ മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് ഏത് പോയിൻ്റിൻ്റെയും ലൊക്കേഷൻ കോർഡിനേറ്റ്സ് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ നമ്മൾ എല്ലാ ആൾക്കാരുടെയും കാര്യം പറഞ്ഞു പക്ഷേ കുറച്ച് പേരെ മാത്രം ഇപ്പോഴും നമ്മൾ സൈലൻ്റ് ആയിട്ട് ഒഴിവാക്കിയേക്കുമാണ് അത് ആരൊക്കെയാണെന്ന് നോക്കാം സപ്പോസ് ദാറ്റ് നമ്മുടെ എക്സ് ആക്സസ് ഞാൻ ചെറുതായിട്ട് വരച്ച് കാണിക്കാം നമ്മുടെ എക്സ് ആക്സസും വൈ ആക്സസും ഇങ്ങനെയാണ് ഇരിക്കുന്നത് എന്ന് എനിക്ക് നമ്മുടെ എക്സ് ആക്സസ് ഇത് വൈ ആക്സസ് ഇത് എനിക്ക് ഞാൻ പോയിന്റുകൾ നേരത്തെ മാർക്ക് ചെയ്ത പോലെ തന്നെ വൺ ടു ത്രീയെന്ന് വൺ ടു ത്രീ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ നിങ്ങൾ എപ്പോൾ കോർഡിനേറ്റ് ആക്സിസ് വരച്ചാലും ഈക്വൽ ഡിസ്റ്റൻസിൽ വരയ്ക്കാനായിട്ട് ഇങ്ങനെ തന്നെ ഇടാൻ ശ്രമിക്കുക സോ മൈനസ് വൺ മൈനസ് ടു മൈനസ് ത്രീ ഇതിങ്ങനെ അങ്ങ് ഇട്ടിട്ട് പോവാം കേട്ടോ സോ ഇവിടെ നമുക്ക് ഈ പോയിന്റിന് സപ്പോസ് ദാറ്റ് എക്സ് ആക്സിസ് അല്ല ഈ പോയിന്റിന്റെ ലൊക്കേഷൻ വേണം നമ്മൾ ഇതുവരെ ആക്സ്സെൽ കിടക്കുന്ന പോയിന്റുകളെ പറ്റി വേണ്ടിയിട്ടില്ല നോക്കി ഇവിടെ എല്ലാ ആളത്തും നമ്മൾ ഇടയ്ക്ക് 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 കിടക്കുന്ന പോയിന്റുകളെ എടുത്തേക്കുന്നേ അപ്പൊ ആക്സസ് എൽ കിടക്കുന്ന പോയിന്റിനെ പറ്റി ഒന്ന് നോക്കാം അപ്പൊ ആദ്യം തന്നെ എന്ത് ചെയ്യണം വെർട്ടിക്കൽ ലൈൻ വരയ്ക്കണം വെർട്ടിക്കൽ ലൈൻ വരച്ചിട്ട് നമ്മുടെ എക്സ് എക്സാക്സെൽ എവിടെയാണോ ഹിറ്റ് ചെയ്യുന്നത് അതായിരിക്കും നമ്മുടെ ആദ്യത്തെ ആള് ഓൾറെഡി എക്സാക്സ് ഹിറ്റ് ചെയ്ത് കിടക്കുവല്ലേ എത്ര യൂണിറ്റില് സീറോ മുതൽ വൺ വരെ നിങ്ങൾ എപ്പോഴും സീറോ സീറോന്നും കൂടി എഴുതണം കേട്ടോ അപ്പോൾ സീറോ മുതൽ ടു വരെയുള്ള ഡിസ്റ്റൻസിൽ ഓൾറെഡി പോയിന്റ് ഹിറ്റ് ആയിട്ട് കടക്കുവാണ് എക്സ് ആക്സിൽ അതുകൊണ്ട് ആദ്യത്തെ ആൾ എന്തായിരിക്കും ടൂ ആയിരിക്കും രണ്ടാമത്തെ അവിടെയാണ് പ്രശ്നം രണ്ടാമത്തെ ആൾ എങ്ങനെയാ നമ്മൾ ലൈൻ വരച്ച് വൈ ഇടിക്കുന്ന പോയിന്റ് നമ്മൾ എടുത്തത് കറക്റ്റ് ആണല്ലോ പക്ഷെ ഇവിടെ ലൈൻ വരച്ച് വൈ ആക്സെൽ ഇടിപ്പിക്കാൻ നമുക്ക് പറ്റുമോ കാരണം ഇല്ല കാരണം ആ പോയിന്റ് ഈ പോയിന്റ് ഓൾറെഡി എവിടെയാണ് കിടക്കുന്നത് എക്സ് ആക്സിസെല്ലാ കിടക്കുന്നത് ഇനി നമുക്ക് അതിനെ വൈ ആക്സിസലേക്ക് കൊണ്ടുപോയി ഇടിപ്പിക്കാൻ എന്താണെങ്കിലും പറ്റത്തില്ല അതുകൊണ്ട് വൈ കോർഡിനേറ്റ് എത്രയായിരിക്കും സീറോ ആയിരിക്കും കുറച്ചുകൂടെ ആയിട്ട് പറഞ്ഞെന്നാൽ എക്സ് ആക്സിലെ ഏതൊരു പോയിന്റിന്റെയും വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും എക്സ് കോർഡിനേറ്റ് ഒറിജിനിൽ നിന്ന് അത് എത്ര ദൂരത്തിലാണോ കിടക്കുന്നത് അതായിരിക്കും അതിന്റെ എക്സ് കോർഡിനേറ്റ് ഫോർ എക്സാമ്പിൾ ഈ പോയിന്റ് കൺസിഡർ ചെയ്യുക ഇത് ഒറിജിനിൽ നിന്ന് മൈനസ് ത്രീ യൂണിറ്റിലാണ് കിടക്കുന്നത് സോ എക്സ് കോർഡിനേറ്റ് എത്രയായിരിക്കും മൈനസ് ത്രീ പക്ഷെ ഈ പോയിന്റ് എക്സ് ആക്സിസ് കിടക്കുന്നത് അതുകൊണ്ട് ഇതിന്റെ അടുത്ത കോർഡിനേറ്റ് വൈ കോർഡിനേറ്റ് എത്രയായിരിക്കും സീറോ ഏത് പോയിന്റ് വായിക്കോട്ടെ അത് എക്സ് ആക്സിസേലാണ് കിടക്കുന്നതെങ്കിൽ വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും അതുപോലെ തന്നെ വൈ ആക്സി കിടക്കുന്ന ഏതൊരു പോയിന്റിന്റെയും എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും അതായത് എനിക്ക് ഈ പോയിന്റിന്റെ കോർഡിനേറ്റ് ആണ് വേണ്ടത് അപ്പൊ നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താ വെർട്ടിക്കൽ ലൈൻ വരച്ച് എക്സ് ആക്സസ് ഇടിപ്പിക്കും ആണല്ലോ പക്ഷെ ഇവിടെ എക്സ് ആക്സൈൽ ഇടിപ്പിക്കാൻ പറ്റുമോ ഇല്ല കാരണം എന്താ ഓൾറെഡി നമ്മുടെ പോയിന്റ് എവിടെയാ വൈ ആക്സിസേലാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും വൈ കോർഡിനേറ്റ് ഇവിടെ നിന്ന് ഒറിജിനലിൽ നിന്ന് ഈ പോയിന്റ് വരെയുള്ള ദൂരമായിരിക്കും അതെത്രയാണ് ടു യൂണിറ്റ്സ് അപ്പോൾ സീറോ ടു ആയിരിക്കും നമ്മുടെ വൈ കോർഡിനേറ്റിൻ്റെ അല്ലെങ്കിൽ സോറി നമ്മുടെ ഈ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് വൈ കോർഡിനേറ്റ് എപ്പോഴും ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ദൂരവും എക്സ് കോർഡിനേറ്റ് എപ്പോഴും ആയിരിക്കും എപ്പോൾ പോയിന്റ് വൈ ആക്സസ് എൽ കിടക്കുമ്പോൾ അപ്പോൾ സപ്പോസ് സാർ ഇതാണ് നമുക്ക് വേണ്ട പോയിന്റ് എങ്കിലോ ഉറപ്പായിട്ടും ഈ പോയിന്റ് വൈ ആക്സസ് എൽ ആണ് സോ ആദ്യം തന്നെ എക്സ് കോർഡിനേറ്റ് സീറോ വരും വൈ കോർഡിനേറ്റോ സീറോ മുതൽ മൈനസ് ടു വരെയാണ് കിടക്കുന്നത് അപ്പൊ എത്രയായിരിക്കും സീറോ മൈനസ് ടു ആയിരിക്കും ഇതിൻ്റെ കോർഡിനേറ്റ് അപ്പോൾ ഇത്രയും സിമ്പിളാണ് എക്സ് ആക്സസ് കിടക്കുന്ന എല്ലാ പോയിന്റേയും വൈ കോർഡിനേറ്റ് സീറോ ആയിരിക്കും വൈ ആക്സസ് കിടക്കുന്ന എല്ലാ പോയിൻ്റിൻ്റെയും എക്സ് കോർഡിനേറ്റ് സീറോ ആയിരിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെച്ചുകൊണ്ട് അടുത്ത ക്ലാസ്സിലേക്ക് വരിക കാരണം അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പ്രോബ്ലംസും അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിട്ട് കോർഡിനേറ്റ്സിനെ കുറച്ച് ഡീപ്പായിട്ട് മനസ്സിലാക്കും അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ് ഇന്ന് നമ്മളിപ്പോൾ കണ്ട എല്ലാ കാര്യങ്ങളും ജസ്റ്റ് ഒറ്റ ഒന്ന് മനസ്സിലാക്കി നന്നായിട്ട് തറവാക്കി ഒന്ന് വീണ്ടും റിവൈൻഡ് ചെയ്ത് നിങ്ങളൊരു എടുത്ത് ഒരു കോർഡിനേറ്റ് ആക്സസ് ഇതുപോലെയൊക്കെ വരച്ചിട്ട് കുറേ അധികം പോയിന്റ്സ് അങ്ങ് മാർക്ക് ചെയ്ത് നിങ്ങൾ ആ കോർഡിനേറ്റ്സ് ഒക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കുക സോ അടുത്ത ക്ലാസ്സിൽ ഞാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ കോർഡിനേറ്റ്സിനെ പറ്റിയും ഈ ഫ്രെയിം ഓഫ് റെഫറൻസിനെ പറ്റിയൊക്കെ ഒക്കെ പറഞ്ഞു തരാം അതിനുശേഷം നമുക്ക് അടുത്ത ആദ്യത്തെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാം സോ അടുത്ത ക്ലാസ്സിൽ മീറ്റ് ചെയ്യാം അതുവരെ ബൈ